ഹലോ ഏവർക്കും സ്മാർട്ട് പി എസ് സി ഓൺലൈനിലേക്ക് സ്വാഗതം നമ്മുടെ മലയാളത്തിലെ സാഹിത്യകാരന്മാർക്ക് അപരനാമങ്ങളുണ്ട് ഈ അപരനാമങ്ങൾ പി എസ് സി പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുമുണ്ട് അപ്പൊ ഈ അപരനാമങ്ങൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറിപ്പോകുന്നതാണ് അപ്പം ഇത് മാറിപ്പോവാതെ നമ്മൾ എന്ത് ചെയ്യണം ഓർത്തിരിക്കണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ചില കണക്ഷൻസ് ഉണ്ടാക്കി പഠിക്കണം അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പത്ത് കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ പത്ത് സാഹിത്യകാരന്മാരുടെ പേരും അവരുടെ അപരനാമവും കണക്ഷൻ വെച്ച് പറഞ്ഞു തരാൻ പോവുകയാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് എഴുതി എഴുതിയെഴുതി പഠിച്ചുവെക്കുക ഓക്കെ നമുക്ക് നോക്കാം അവിടെ നിന്നായിട്ട് ആദ്യത്തത് മലയാളത്തിന്റെ ഓർഫ്യൂസ് മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന ആരെയാണ് മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്ന് അറിയപ്പെടുന്നത് ചങ്ങമ്പുഴയാണ് ആരെയാണ് ചങ്ങമ്പുഴയാണ് മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ഓക്കെ എങ്ങനെ ഓർത്തിരിക്കുക സിമ്പിൾ ആണ് നമ്മൾ നീന്തൽ അറിയാതെ ഒരു പുഴയിലേക്ക് വീണെന്ന് വെച്ചോ നീന്തൽ അറിയാതെ പുഴയിലേക്ക് വീണ നമ്മൾ എന്ത് പോകും നമ്മുടെ ഫ്യൂസ് പോകത്തില്ലേ നമ്മൾ മരിച്ചു പോകത്തില്ലേ അപ്പൊ ഇങ്ങനെ നടത്താതെ പുഴയിൽ വീണാൽ ഫ്യൂസ് പോകുന്ന ഉറത്താതെ പുഴയിൽ വീണാൽ ഫ്യൂസ് പോവും അപ്പൊ മലയാളത്തിന്റെ ഫ്യൂസ് ആരാ ചങ്ങമ്പുഴ ചങ്ങമ്പുഴ ആരാണ് ചങ്ങമ്പുഴ രണ്ടാമത്തത് കേരളത്തിന്റെ ഇബ്സൺ കേരളത്തിന്റെ ഇബ്സൺ കേരളത്തിന്റെ ഇബ്സൺ ആരാ അറിയോ കേരളത്തിന്റെ ഇബ്സൺ ആണ് എൻ കൃഷ്ണപിള്ള ആരാണ് എൻ കൃഷ്ണപിള്ള എങ്ങനെ കണക്ട് ചെയ്യാ കണക്ട് ചെയ്യാ ഈ സണ്ണെന്ന് പറഞ്ഞാൽ പിള്ള നമ്മളിപ്പോ പറയാ എന്റെ പിള്ളയാണ് എന്റെ കുട്ടിയാണ് എന്റെ പിള്ളാണൊക്കെ പറയത്തില്ലേ അപ്പൊ സണ്ണെന്ന് പറഞ്ഞാൽ പിള്ള സണ്ണെന്ന് പറഞ്ഞാൽ പിള്ള ഓക്കെ അപ്പം കേരളത്തിന്റെ ഇഫ്സൺ എന്ന് അറിയപ്പെടുന്ന ആരെയാണ് എൻ കൃഷ്ണപിള്ള കേരളത്തിന്റെ ഇഫ്സൺ ആരുന്ന കുട്ടികളെ എൻ കൃഷ്ണപിള്ള ഓക്കെ മൂന്നാമത്തത് കേരളത്തിന്റെ എലിയറ്റ് കേരളത്തിന്റെ എലിയറ്റ് കേരളത്തിന്റെ എലിയറ്റ് ആരെന്നറിയാവോ എൻ എൻ കക്കാട് ആരാണ് എൻ എൻ കക്കാട് അപ്പൊ ഇപ്പൊ നിങ്ങൾ കണക്ഷൻ കിട്ടിക്കാണും കിട്ടിക്കണം എന്താണ് കണക്ഷൻ എലി എലി കക്കും എലി കക്കും എലി കട്ടും ഇന്നത്തില്ലേ കുട്ടികളെ അപ്പൊ കേരളത്തിന്റെ എലിയേറ്റ് എന്ന് അറിയപ്പെടുന്ന ആരെയാണ് എൻ എൻ കക്കാടിനെയാണ് കേരളത്തിന്റെ എലിയേറ്റ് എന്ന് അറിയപ്പെടുന്ന ആരെയാണ് എൻ എൻ കക്കാട് നാലാമത്തത് കേരളത്തിന്റെ ടെന്നീസൺ കേരളത്തിന്റെ ടെന്നീസൺ കേരളത്തിന്റെ ടെന്നീസൺ ആരാ കേരളത്തിന്റെ ടെന്നീസൺ വള്ളത്തോളാണ് ആരാണ് വള്ളത്തോളാണ് അത് പഠിക്കാൻ എളുപ്പമാണ് നിങ്ങൾ ടെന്നീസ് കളിക്കാൻ കളിക്കേണ്ടിട്ടുണ്ടോ ടെന്നീസ് കളിക്കുമ്പോൾ നമ്മളിങ്ങനെ ബാറ്റുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അടിച്ചല്ലേ നമ്മൾ ടെന്നീസ് കളിക്കുന്നേ അതുപോലെയല്ലേ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ വള്ളം തുഴയുന്നേ അല്ലേ അപ്പൊ ടെന്നീസ് കളിക്കും പോലെയാണ് വള്ളം തൊഴിൽ നടത്താറ് അപ്പൊ കേരളത്തിന്റെ ടെന്നീസ് അറിയപ്പെടുന്ന ആരെയാണ് വള്ളത്തോളിനെയാണ് ആരെയാണ് കുട്ടികളെ വള്ളത്തോളിനെ അടുത്ത് അഞ്ചാമത്തത് കേരള കാളിദാസൻ കേരള കാളിദാസൻ കേരള കാളിദാൻസ് എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ തമ്പുരാനെയാണ് തമ്പുരാനയാണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാനയാണ് കേരളത്തിന്റെ കാളിദാസൻ എന്നറിയപ്പെടുന്നത് എങ്ങനെ ഓർത്തിരിക്കാം ഞാനൊരു സംഭവം പറഞ്ഞു തരാമേ എൻ്റെ വീട്ടിൽ പണ്ട് കുറേ കോഴികളൊക്കെ ഉണ്ടായിരുന്നെ അതിൽ ഒരു കോഴിയാണെങ്കിൽ ഒരു കോഴിയാണെങ്കിൽ ബാക്കിയുള്ള കോഴികളൊക്കെ ഓടി കടന്ന് കൊത്തുപഴന്ന് ഓക്കെ ആ കോഴിയെ അമ്മ വിളിച്ചോണ്ടിരുന്ന പേരാണ് കാളിക്കോഴി എന്താണ് കാളിക്കോഴി ഓക്കെ അപ്പൊ അങ്ങനെ ഉടത്തുന്നത് കാളിക്കോഴി കാളിക്കോഴി അപ്പൊ കാളിദാസൻ കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ ഓക്കെ അടുത്ത് കേരള വ്യാസൻ കേരള കേ വ്യാസനാണെന്നറിയാവോ കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ആരാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഞാൻ പറയണത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ആലോചിച്ചോണേ ഓക്കെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഇത്തിരി പ്രായമുള്ള ഒരു വയസ്സായ ഒരാളിലേക്ക് ഓർമ്മ വരുന്നത് അല്ല ഇത്തിരി വയസ്സായ ഒരാളിലേക്ക് ഓർമ്മ വരുന്നത് അപ്പൊ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അറിയപ്പെടുന്ന പേരാണ് കേരള വ്യാസൻ കേരള വ്യാസൻ അപ്പൊ കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന ആരെയാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനയാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന ആരെയാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ കാളി കോഴി കാളി കോഴി അത് രണ്ടും കാണിച്ച് വെച്ചോണം അങ്ങോട്ടോ മാറിപ്പോകുന്ന രണ്ട് പേരുകളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോഴി തമ്പുരാനാണ് ഓക്കെയാണേ അടുത്ത് കേരള സ്കോട്ട് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന ആരെന്നറിയാ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് സി വി രാമൻ പിള്ളയാണ് ആരെയാണ് സി വി പിള്ളയാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് എങ്ങനെ ഓർത്തിരിക്കുക രാമൻ നേക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ആരനെ കുട്ടികളെ നമ്മൾ രാമായണത്തിലെ രാമൻ അല്ലേ ഓർമ്മ വരുന്നത് അപ്പൊ ആ രാമൻ എന്ത് സംഭവിച്ചു രാമൻ ദശരഥന്റെ ആവശ്യപ്രകാരം വനവാസത്തിന് പോയില്ലേ വനവാസത്തിന് ഒറ്റയ്ക്കാണോ പോയത് എസ്കോട്ടിന് ലക്ഷ്മണനെയും കൊണ്ടല്ലേ പോയത് ഓക്കെ അപ്പൊ എസ്കോട്ടും കൊണ്ട് പോയത് ആരാ രാമൻ എസ്കോട്ടും കൊണ്ടുപോയത് ആരാ രാമൻ അപ്പൊ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന ആരെയാണ് സി വി രാമൻപിള്ള അപ്പൊ രാമനാണ് എസ്കോട്ടും കൊണ്ടുപോയെന്ന് ഓർത്തിരിക്കുക അപ്പൊ കേരള സ്കോട്ട് സി വി രാമൻപിള്ള കണക്ട് ആവുന്നുണ്ടല്ലോ കണക്ട് ആവുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അടുത്ത് കേരള മോപ്പസാങ് കേരള മോപ്പസാങ് ആരാ കേരള മോപ്പസോങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ് കേരള മോപ്പസാങ് എന്ന് അറിയപ്പെടുന്നത് ഓ ആയിട്ട് സാങ് സാങ്ങിനെ നിങ്ങൾ സോങ് ആയിട്ട് ഓർത്തിരിക്കുക സാങ് സാങ് എന്നെ തഴുകി ഉണർത്തുന്ന സോങ് തഴുകി ഉണർത്തുന്ന സോങ്ങ് തഴുകി ഉണർത്തുന്ന സോങ് ഒന്ന് ഓർത്ത കേട്ടോ തഴുകി ഉണർത്തുന്ന തഴുകി ഉറക്കുന്നേന്ന എന്തോന്ന് ഓർത്തു വെച്ചോ അപ്പൊ തഴുകി ഉണർത്തുന്ന സോങ് എന്നോ തഴുകി ഉണർ ഉറക്കുന്ന സോങ് എന്നോ എന്തോന്ന് ഓർത്തുവച്ചോ നിങ്ങൾ ഓക്കെ അപ്പം മോപ്പസാങ് തകഴി മോപ്പസാങ് തകഴി മോപ്പസാങ് തകഴി ഓക്കെ അല്ലേ അടുത്ത് കേരള ഹെമിങ് വേ കേരള ഹെമിങ് വേ ആർ എന്നറിയാവോ ഹെമിങ് വേ ആണ് എം ഡി വാസ്തവ എങ്ങനെ കണക്ട് ചെയ്യാം നമുക്ക് നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും വഴിയിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് ആ വഴി തീർന്ന് നമുക്ക് അബദ്ധം പറ്റിയിട്ടില്ലേ കുട്ടികളെ പറ്റിയിട്ടില്ലേ ഓക്കെ അത് തന്നെ ഓർത്ത് വെച്ചിരുന്നാൽ അപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഒരു വഴി വഴി എന്ന് വെച്ചാൽ വേ വേയിലൂടെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു വേ എം ഡി ആയി വേ എന്തായി മാറി എം ഡി ആയി എം ഡി എന്ന് വെച്ചാൽ കഴിഞ്ഞു അവസാനിച്ചു മനസ്സിലായ അപ്പൊ വേ എം ഡി വേ എം ഡി കേരള ഹെമിംഗ് വേ ആരാണ് കേരള ഹെമിംഗ് വേ ആരാണ് എം ഡി വാസ്തവ നാർ കേരള ഹെമിംഗ് വേ ആരാണ് കുട്ടികളെ എം ഡി വാസ്തവ നാർ കിട്ടുന്നുണ്ടേ അടുത്ത് കേരള സൂർദാസ് കേരള സൂഹർദാസ് എന്നറിയപ്പെടുന്ന ആരെയാണ് കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനത്തിനെയാണ് ആരെയാണ് കുട്ടികളെ പൂന്താനത്തിനെയാണ് കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് അതെങ്ങനെ ഓർത്തിരിക്കാം നമുക്ക് സു പു സു പു സു പു സൂർദാസ് പൂന്താനം സൂഹർദാസ് പൂന്താനം ഒന്നിന് രണ്ടെണ്ണം പറഞ്ഞാൽ നമുക്ക് കിട്ടാ സു പൂ സു പൂ സൂർദാസ് പൂന്തോൺ ഓക്കെ അപ്പൊ ഇത് ഇത്രയും നമുക്ക് ഒന്നൂടെ പറഞ്ഞു നോക്കാം കേട്ടാ ഓക്കെ അപ്പൊ ആദ്യത്തത് മലയാളത്തിലെ ഓർഫ്യൂസ് മലയാളത്തിലെ ഓർഫ്യൂസ് ആരാണ് ചങ്ങമ്പുഴയാണ് പിന്നെ കേരളത്തിന്റെ ഇബ്സൺ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇപ്സൺ എൻ കൃഷ്ണപിള്ളയാണ് കേരളത്തിന്റെ ഇബ്സൺ എന്നറിയപ്പെടുന്നത് കേരള എലിയറ്റ് കേരള എലിയറ്റ് ആരാ ആരാ എലിയറ്റ് ഓർമ്മ എൻ എൻ കക്കാട് എൻ എൻ കക്കാടിനെയാണ് കേരള എലിയറ്റ് അല്ലെങ്കിൽ കേരളത്തിന്റെ എലിയറ്റ് എന്ന് അറിയപ്പെടുന്നത് കേരളത്തിന്റെ ടെന്നീസൺ ആരാ കേരളത്തിന്റെ ടെന്നീസൺ ആരാ ടെന്നീസൺ ടെന്നീസ് പോലെ വള്ളം തുടയുന്നു ഓക്കെ ടെന്നീസൻ ആരാണ് വള്ളത്തോൾ കാളിദാസൻ കേരള കാളിദാസൻ ആരാണ് കേരള വർമ്മ വലിയ കോഴി തമ്പുരാനയാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരള വ്യാസൻ ആരാണ് കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള സ്കോട്ട് ആരാ കുട്ടികളെ കേരള സ്കോട്ട് കേരള സ്കോട്ട് എസ്കോട്ടും കൊണ്ട് പോയത് ആരാ രാമൻ സി വി രാമൻപിള്ള കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് സി വി രാമൻപിള്ള കേരള മോപ്പ മോപ്പസാങ് തഴുകി ഉണർത്തുന്ന സോങ് ഓക്കെ ആരാ തകഴി 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 കേരള മോപ്പ മോപ്പസാങ് ആരാണ് തകഴിയാണ് കേരള ഹെമിംഗ് വേ കേ ആരാ ആരാള ഹെമിംഗ് വേ എന്ത് ചെയ്തു എം ഡി ആയി പേ കേള ഹെമിംഗ്വേ ആരാണ് എം ഡി വാസ്തവൻ ആരാണ് കേരള ഹെമിംഗ്വേ അടുത്ത് കേരള സൂർദാസ് കേരള സൂർദാസ് ആരാണ് പൂന്താനം ഓക്കെ അപ്പൊ പത്ത് പത്ത് സാഹിത്യകാരന്മാരും അവരുടെ അപരനാമം നമ്മൾ പഠിച്ചിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും ഇതുപോലെ ബാക്കിയുള്ള സാഹിത്യകാരന്മാരും അവരുടെ വിശേഷങ്ങളൊക്കെ അല്ലെങ്കിൽ അപരനാമങ്ങളൊക്കെ നമുക്ക് പഠിക്കാം കണക്ഷൻ വെച്ചിട്ട് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ ഒരുപാട് കോഡുകളൊക്കെ ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് പോകുന്നേക്കാളും നല്ലത് അതൊന്ന് എഴുതി പഠിച്ച് പൊടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഓർത്തിരിക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആക്കെങ്കിലും എന്ത് ചെയ്യുക പറഞ്ഞു കൊടുക്കുക നമ്മൾ വേറെ ആക്കി പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല മറക്കത്തില്ല ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ i do